ഇടതുപക്ഷം വീണ്ടും വ്യത്യസ്തമാവുകയാണ്. അധികാരമേറ്റയുടൻ നാല് LDF പ്രസിഡന്റുമാരാണ് രാജിവെച്ചിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, രണ്ടിടത്ത് SDPIയുടെ പിന്തുണയോടുകൂടിയും രണ്ടിടത്ത് UDF പിന്തുണയോടുകൂടിയുമായിരുന്നു LDFന് പ്രസിഡന്റ് സ്ഥാനം നേടിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കിട്ടുന്ന അധികാരം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു LDF. വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്ന് അധികാരം പിടിച്ചെടുക്കാൻ UDF തുനിയുമ്പോഴാണ് ഇത്തരത്തിൽ നട്ടെല്ലുള്ള നിലപാട് ഇടതുപക്ഷം കൈക്കൊള്ളുന്നത്. സ്വതന്ത്രരുടേതല്ലാത്ത ഒരു പിന്തുണയും LDF അംഗീകരിക്കില്ലെന്ന് CPIM പ്രഖ്യാപിച്ചിരിക്കുന്നു. UDFന്റെ പിന്തുണയോടെ ജയിച്ച അവനിശ്ശേരിയിലും തിരുവൻവണ്ടൂരിലുമാണ് LDF പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാജിവെച്ചത്. ഒപ്പം SDPIയുടെ പിന്തുണയോടുകൂടി അധികാരത്തിലേറിയ കോട്ടാങ്ങൽ, പാങ്ങോട് എന്നീ പഞ്ചായത്തുകളും LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാജിവെച്ചു. പത്തനംതിട്ട റാന്നി പഞ്ചായത്തിലും LDF പ്രസിഡന്റ് രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. LDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പ്രതിനിധിയായിരുന്നു. എന്നാൽ അവരെ BJP പിന്തുണച്ചതോടെ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടി. എന്നാൽ BJP വോട്ടോടെ അധികാരം വേണ്ടെന്ന നിലപാട് അവിടെയും ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ മറുപക്ഷത്ത് SDPI അടക്കമുള്ള വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയിരിക്കുകയാണ് UDF ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം SDPI പിന്തുണയോടെ UDF പിടിച്ചെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ തിരുവല്ല നഗരസഭയിൽ SDPI അംഗത്തിന്റെ പിന്തുണയോടെ UDF ചെയർപേഴ്സൺ സ്ഥാനം കിട്ടിയിരിക്കുന്നു. SDPI അംഗം സബിത സലീമിൻ്റെതടക്കം രണ്ട് അംഗങ്ങളുടെ അധികാര പിന്തുണയാണ് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ SDPI പിന്തുണ UDFന് ലഭിച്ചതോടെ നടക്കെടുപ്പിൽ UDF ഭരണം പിടിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ LDFനെ എതിർത്തുകൊണ്ട് SDPI സഹായത്തോടെ UDF അധികാരത്തിൽ എത്തുകയായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ വിളപ്പിൽ പഞ്ചായത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ BJP അധികാരത്തിൽ എത്തിയിരിക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെയും ഒരു കോൺഗ്രസ് അംഗത്തിന്റെയും പിന്തുണ കിട്ടിയതോടെയാണ് BJPക്ക് ഭരണം കിട്ടിയത്. അവിടെയും ഏറ്റവും വലിയ ഒറ്റകക്ഷി ഇടതുപക്ഷം തന്നെയാണ്. രാജ്യത്ത് BJPക്കെതിരെ സന്ധിയില്ലാ സമരത്തിന് ഇറങ്ങിയവരാണ് ഞങ്ങളെന്ന് വീമ്പ് പറയുന്ന കോൺഗ്രസ്സാണ് BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ രസകരം. അതുതന്നെയാണ് ഞങ്ങളും പറയുന്നത്. ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന UDFന്റെ ഈ സമീപനം തന്നെയാണ് ഞങ്ങൾ ഇക്കാലം അത്രയും തുറന്നു പറഞ്ഞത്. എന്ത് നെറുകേട് ചെയ്തിട്ടായാലും അധികാരം പിടിക്കണമെന്ന അജണ്ടയാണ് UDFനും കോൺഗ്രസിനുമുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യധാരണയ്ക്ക് UDF തയ്യാറായതും നമ്മൾ കണ്ടതാണ്. മതേതര പാർട്ടിയെന്ന് വിളിച്ചുകൂവുകയും എന്നാൽ അതേസമയം വർഗീയ കാർഡിറക്കി വോട്ട് പിടിക്കാൻ നോക്കുകയും ചെയ്യുന്ന നെറുകേടിന്റെ UDF രാഷ്ട്രീയത്തെ പടിക്ക് പുറത്തു നിർത്തിയത് ഇന്നാട്ടിലെ ജനങ്ങളാണെന്ന് മറക്കരുത്.